ശ്രീ കെ പി കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ. സർ, കുട്ടിയാടി നിയോജകമണ്ഡലത്തിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത്. സർ, കുറ്റ്യാടി മണ്ഡലത്തിലെ പുറമേരി ഗ്രാമപഞ്ചായത്തിലെ പെരുമുണ്ടശ്ശേരി, കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ കലാനഗർ, ആയഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കീരിയങ്ങാടി, മണിയൂർ, തിരുവള്ളൂർ എന്നീ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങൾ തുടർച്ചയായി വോൾട്ടേജ് ക്ഷാമവും വൈദ്യുതി തടസ്സവും പതിവായിരിക്കുകയാണ്. നിയോജകമണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും വൈദ്യുതി എത്തിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിച്ച വടകര 110 kV സബ്സ്റ്റേഷൻ, കുറ്റ്യാടി 110 kV സബ്സ്റ്റേഷൻ, തിരുവള്ളൂർ 33 kV സബ്സ്റ്റേഷൻ എന്നിവയിൽ നിന്നാണ്. 110 kV സബ്സ്റ്റേഷൻ വടകര ആശ്രയിച്ചുള്ള നിലവിലെ സംവിധാനത്തിന് സംഭവിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും നിയോജകമണ്ഡലത്തിലെ പ്രധാന ഭാഗങ്ങളിലെ ഇരുട്ടിലാക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. കുറ്റ്യാടി ടൗണിലും ഇതുപോലെ തന്നെ തുടർച്ചയായി വൈദ്യുതി പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അവിടെ പ്രത്യേക ഫീഡർ സ്ഥാപിച്ച നടപടിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചും ത്രീ ഫേസ് ലൈൻ വലിച്ചും അടിയന്തര പരിഹാരങ്ങൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. മണിയൂർ പഞ്ചായത്തിലെ കിഴേൽ എന്ന സ്ഥലത്ത് പുതിയ ഒരു 110 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി സർ, വടകര ടൗൺ, കരിപ്പനപ്പുരം, മേമുണ്ട, പുതുപ്പനം, മന്നാരത്തൂർ, ചെരണ്ടത്തൂർ, മണിയൂർ, കീഴിൽ എന്നീ പ്രദേശങ്ങളിൽ നിലവിൽ വൈദ്യുതി വിതരണം നടത്തുന്നത് 110 kV വടകര സബ്സ്റ്റേഷനിൽ നിന്നുമാണ്. മേൽപ്പറഞ്ഞ പ്രദേശങ്ങൾ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യകത മനസ്സിലാക്കി കുറ്റ്യാടി മണ്ഡലത്തിലെ മണിയൂർ പഞ്ചായത്തിൽ ഒരു പുതിയ 110 kV സബ്സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ഭരണാനുമതി നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സബ്സ്റ്റേഷൻ സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി വടകര നഗരസഭയുടെ കൈവശമുള്ള ഒരു സ്ഥലം നഗരസഭാ അധികൃതരും KSEB ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് സംയുക്തമായി പരിശോധന നടത്തിയെങ്കിലും പ്രസ്തുത സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള റോഡിൻ്റെ ട്രാൻസ്ഫോർമർ ഉൾപ്പെടെ വലിയ ഉപകരണങ്ങൾ കൊണ്ടുപോകുവാൻ ആവശ്യമായ വീതിയില്ല എന്ന് മനസ്സിലാക്കിയതിനാൽ മറ്റ് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ തുടർന്നു വരുന്നു. ഏറ്റവും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്ന മുറയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത് സബ്സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള തുടർ നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ഈ സബ്സ്റ്റേഷൻ പൂർത്തിയാകുന്നതോടുകൂടി മേൽപ്പറഞ്ഞ പ്രദേശങ്ങൾ ഗുണമേന്മയുള്ള മെച്ചപ്പെട്ട വൈദ്യുതി നൽകുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ തിരുവള്ളൂരിൽ നിലവിലുള്ള 33 kV സബ്സ്റ്റേഷൻ സ്ഥാപിച്ച ശേഷി 13 MVA നിന്ന് 16 MVA ആക്കി ഉയർത്താനുള്ള സാങ്കേതിക പഠനം നടത്തി വരുന്നു. റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്.